അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞേ ഒരു ശ്ലോകമുണ്ടല്ലോ, നമ്പി ആരെന്ന് ചോദിച്ചു, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, തമ്പി കേട്ടതാ കോപിച്ചു, തമ്പുരാനെ ക്ഷമിക്കണേ. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമ്പ്യാരോട് ആരാന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞപ്പോൾ നമ്പ്യാർ അപമാനിച്ചെന്ന് തോന്നിയെന്ന് രാജാവിൻ്റെ അടുത്ത് പരാതി വന്നപ്പോഴേ നമ്പ്യാർ വിശദീകരിച്ചത് ഒരു ശ്ലോകത്തിലൂടെയാണ്. ആ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ എന്നോട് വാർത്ത ചോർന്നു എന്നും പറഞ്ഞ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ വളരെ സമർത്ഥമായി നിങ്ങൾ പറഞ്ഞു ആഭ്യന്തരകാര്യ ആണല്ലോ, എന്നാലും അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ എന്തായാലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാർത്ത ചോർന്ന ദിവസമാണ്. സാമ്പത്തിക ആരോപണമോ മറ്റു കാര്യങ്ങളൊന്നും ലൈവായിട്ടില്ല. രണ്ട്, ജയരാജന്മാരുടെ വാർത്ത ചോർന്നതിനെ പറ്റി ആഭ്യന്തര പ്രശ്നത്തിനെ പറ്റി അഭിപ്രായം പറയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ദേ പ്ലേ ചെയ്യാൻ റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്, വേണ്ട, വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പ്ലേ ചെയ്യാൻ പോക്ക് വേണമെങ്കിൽ. ഞാൻ മറുപടി പറഞ്ഞു ആഭ്യന്തര പ്രശ്നമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, പിന്നെ ഞാൻ എന്തിനാ അഭിപ്രായം പറയുന്നു ചോദിച്ചു. ഇത് ഡേ ഒന്നിന് വന്ന നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ ചോദ്യവും ഉത്തരവും എൻ്റെതല്ല, നിങ്ങളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നത്തിൽ ലീഗ് അഭിപ്രായം പറയാറില്ല. പിന്നെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നത്, ഞാൻ തിരിച്ചും പറഞ്ഞു. കൂടുതൽ ഒരു വിശദീകരണവും ഉണ്ടായില്ല. ഇ പി ജയരാജൻ അതുപോലെ തന്നെ പി ജയരാജനൊക്കെ ആയിട്ടിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളെ ഞാൻ ഇന്ന് കാണണേ ഉള്ളൂ. ഇപ്പോൾ കാണാൻ പോവാണ്. അതാണ് ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ഉദാഹരണം പറഞ്ഞത്. തമ്പി ആരെന്ന് ചോദിച്ചു, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, തമ്പി കേട്ടതാ കോപിച്ചു, തമ്പുരാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ സ്ഥിതിയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എനിക്ക്. നിങ്ങളേനെ പറഞ്ഞു, ഞാനത് ആവർത്തിച്ചു നിങ്ങൾ പറഞ്ഞ വാചകം. പക്ഷേ നിങ്ങളെന്നെ അത് വാർത്തയാക്കി പിന്നെ സ്വാഭാവികമായി വന്ന ലീഗ് യൂത്ത് ലീഗ് നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകൾ എടുത്ത് അതൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ച് മെനക്കെട്ട് കലാപരമായി സമ്മതിക്കണം. നല്ല കലയാണ്. അല്ലാതെ ലീഗിൽ ഒരേ സ്വരമേ ഉള്ളൂ, രണ്ട് സ്വരമില്ല. ഈ ജയരാജ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പത്രക്കാരെ കാണാൻ പോണത്, ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. വന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ വിശദീകരണം മതിയാവും. മതിയായിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത്, ഒന്നാണ് പ്ലേ ചെയ്താലോ, ദോഷമില്ല. ഡേ ഒന്നിന് വാർത്ത വന്ന ദിവസം നിങ്ങൾ എന്നോട് ചോദിക്കണം. പാണക്കാട്ട് മുറ്റത്ത ഇത്ര മാത്രമേ എൻ്റെ ഉള്ളത്. ഞാൻ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പറയാം. അതായത് പാർട്ടിയിലെ ഒരു വിഷയമായി ആരംഭിച്ച് ഏതാ നിലക്കാണ് നമ്മൾ ആദ്യം കണ്ടത്. കാരണം ഒരു മീറ്റിംഗിൽ നിന്ന് ഒരു വാർത്ത ചോർന്നിരിക്കുന്നു. ചോർന്ന വാർത്തയെക്കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ വരുന്നു. ഏതായാലും ഇപ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. അതിലുള്ള പൊളിറ്റിക്കൽ കോൺട്രോവേഴ്സിയെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് എങ്കിൽ ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന സാമ്പത്തിക ആരോപണം അത് വളരെ ഗൗരവമുള്ളതാണ്. അതിനെപ്പറ്റി അന്വേഷണം വേണം. അങ്ങനെയാണല്ലോ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അധികാരത്തിന് പോയാലും ശരി, ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, ആരോപണങ്ങൾ വന്നാൽ അത് പൊതുസമൂഹത്തിന് ബോധ്യം വരുന്ന തരത്തിലുള്ള അന്വേഷണം വേണം. ഇതിനകത്ത് അതാണ്, ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ കോൺട്രോവേഴ്സി അല്ല, പൊളിറ്റിക്കൽ കോൺട്രോവേഴ്സിയെ തുടർന്ന് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ പലതും ഗൗരവ സ്വഭാവം ഉള്ളതാണ്.
വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കും. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഈ ആരോപണത്തെ നേരിട്ടതാണ്. സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം, അതുപോലെ തന്നെ അനധികൃത അത് നോക്കായിട്ട് കോൺട്രവേഴ്സിയെ സംബന്ധിച്ച് അതിൽ വന്ന വിഷയങ്ങൾ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് തൃപ്തികരമായ അന്വേഷണം വേണം എന്ന് ലീഗും ആവശ്യപ്പെടുകയാണ്. പ്രതികരിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അത് തന്നെയാണ്. അത് കറക്റ്റാണ്. ഞാനതിനെ എൻഡോസ് ചെയ്യാം. ഞാനീ വിഷയത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് പത്രക്കാരെ കാണുന്നത്.